സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈഓവറായ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ആരോപിച്ച് വേറിട്ട പ്രതിഷേധം. ഡാൻസർ തമ്പിയാണ് വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുണിയിൽ പൊതിഞ്ഞ കുപ്പിച്ചില്ലുകൾ കഴുത്തിൽ കെട്ടിയിട്ട ശേഷം കഴുത്തിലൂടെ മറ്റൊരു തുണി ചുറ്റി ഇന്നോവ കാർ കെട്ടിവലിച്ചായിരുന്നു ഡാൻസർ തമ്പിയുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം വൈകിട്ട് കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്റർ ഗ്രൗണ്ടിലായിരുന്നു പ്രതിഷേധം. ആദ്യം ദേശീയപാതയോരത്തെ പ്രതിഷേധിക്കാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് അനുവാദം നൽകാതായതോടെയാണ് അൽസാജ് കൺവെൻഷൻ സെന്റർ ഗ്രൗണ്ടിലേക്ക് പ്രതിഷേധം മാറ്റിയത്. കാർ കെട്ടിവലിക്കുന്നതിനിടെ തുണി കൊണ്ടുള്ള കെട്ടുപൊട്ടി ഡാൻസർ തമ്പി റോഡിലേക്ക് തെറിച്ചു വീണു. ചുറ്റും കൂടിയിരുന്ന മാധ്യമപ്രവർത്തകരും പോലീസും ആദ്യമൊന്ന് ഭയപ്പെട്ടെങ്കിലും പരിക്കുകളേൽക്കാതെ ഡാൻസർ തമ്പി രക്ഷപ്പെട്ടു. പ്രതിഷേധം അവസാനിപ്പിക്കാൻ പോലീസ് പറഞ്ഞെങ്കിലും കാർ കെട്ടിവലിച്ച ശേഷമാണ് ഡാൻസർ തമ്പി പിന്മാറിയത്. ഇനി ഓരോരോ മാനങ്ങൾ വെട്ടികളെ ഞാൻ സമ്മതിക്കില്ല. ഞാനല്ല ഒരു നാട്ടിന്റെ പ്രതി. ആലിനെ അവിടെ നിർത്തുക. ചിത്രയെന്നാൽ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ അവിടെ ഒരു കല്ല് ചെമ്പട് താങ്ങി ജനങ്ങൾക്ക് വേണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് ഞാനാണ് 2000 മേലെടുത്തു വെച്ചിരിക്കുന്നത്. രാജ്യത്തെ മന്ത്രി എല്ലാ മന്ത്രിയും വേണേ, ഗണേഷ് കുമാർ ആയിരുന്നാലും ഇപ്പോഴത്തെ മന്ത്രി എല്ലാം എന്റെ നല്ല സുഹൃത്തുക്കളാ. കാരണം ഇവരെല്ലാം വരുന്നപ്പോ ആദ്യമായിട്ട് രാജ്യത്തിൽ വന്നവ ഞാനാണ്. 2 പാർലമെന്റിൽ മത്സരിച്ചു, 1 എറണാകുളത്ത് മത്സരിച്ചു. അന്ന് എനിക്ക് വാക്കുണ്ടറിയാലോ, തമ്പി ജയിച്ച വാക്കും ഞാൻ പറയുന്നില്ല. ആ ഗതിയായിപ്പോ നിങ്ങൾ എല്ലാവരും ഇതിന് സഹകരിക്കണം. ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ അവിടെ ഈ വരുന്ന പെണ്ണുങ്ങൾക്ക് ദൂരം പാസ് ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി ഉടനെ ഒരു നടപടി എടുത്തത് കെട്ടണം. അങ്ങനെ ഇത്രയും പരിപാടിയെല്ലാം പറഞ്ഞിട്ട് കൊറോണ തീർന്നിട്ടില്ല, കൊറോണ തീർന്നിട്ടില്ല. കൊറോണയുടെ ബുദ്ധിമുട്ടുകൾ ആൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊറോണയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് പറയുന്ന അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് ഡാൻസ് കഴിക്കുന്നില്ല. ഇത് കുപ്പിച്ചില്ലാണ്, ഇതൊരു വേദിക്കാരൻ കാണിക്കില്ല, അതിന് കാണിക്കാനുള്ള ഗസ് ഇല്ല. ഇത് ഞാൻ എന്റെ കടുത്തിൽ വെക്കുകയാണ്. കുപ്പിച്ചാത്തല്ലാം വേദിക്കല്ല. അത് വെച്ച ഉടനെ ഞാൻ ഇത് കെട്ടി വലിക്കാൻ പോവുകയാണ്. അതേസമയം ഒക്ടോബറിൽ ജോലികൾ തീർക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കോവിഡ് നിയന്ത്രണങ്ങളും പ്രതികൂല കാലാവസ്ഥയും ജീവനക്കാരുടെ ലഭ്യതക്കുറവും തിരിച്ചടിയായതോടെയാണ് എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം മന്ദഗതിയിലായത്. ഇതോടെ CSI മിഷൻ ആശുപത്രി മുതൽ കഴക്കൂട്ടം ജംഗ്ഷൻ വരെയുള്ള 1.5 കിലോമീറ്റർ റോഡ് കടന്നുകിട്ടാൻ ഇപ്പോഴും വാഹനയാത്രക്കാർ പെടാപ്പാടുപെടുകയാണ്. രാവിലെ തുടങ്ങുന്ന ഗതാഗത കുരുക്ക് രാത്രി 8 തുടരും. അതിനിടെ സാഹചര്യം അനുകൂലമായതോടെ രാത്രിയും പകലും കൂടുതൽ ജീവനക്കാരെ എത്തിച്ച് പണികൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് കമ്പനി അധികൃതർ. അടുത്ത വർഷം മാർച്ചിൽ എലിവേറ്റഡ് ഹൈവേ ഗതാഗതത്തിനായി തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാണ കമ്പനി. 2019 ഫെബ്രുവരിയിലാണ് ടെക്നോപാർക്ക് ഫേസ് 3 മുതൽ കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രി വരെ 2.72 കിലോമീറ്റർ നീളത്തിൽ ഹൈവേ നിർമ്മാണം ആരംഭിക്കുന്നത്.